ഇന്നത്തെ യാത്ര മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, അതുകൊണ്ട് തന്നെ ഇതും വല്ലാത്തൊരനുഭവമായിരിക്കാം. നമ്മുടെ മത്തായി ചേട്ടന്റെ ചരിഞ്ഞുകിടന്നുറങ്ങുന്ന വിശാലമായ റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ നമുക്ക് മുന്നേ നടന്നവർ വെട്ടിത്തെളിച്ചിട്ട മൺപാതയ്ക്ക് അങ്ങേയറ്റം നടന്നു നീങ്ങുന്നത് നമ്മുടെ കുട്ടിക്കൂട്ടമാണ്. ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന പ്രതലത്തിലൂടെ പഠിച്ചോനെ നിങ്ങൾ കാത്തോളീന്നും പറഞ്ഞ് റബ്ബർ മര വേരുകൾ തീർത്ത തടസ്സങ്ങളിൽ കാലുടക്കാതെ മൂക്കും മുഖവും മണ്ണ് പറ്റാതെ എന്നുവച്ചാൽ മൂക്കും കുത്തി നിലത്ത് വീഴാതെ താഴെയെത്തി വന്ന വഴി മറക്കരുതല്ലോ എന്ന് കരുതി മുകളിലേക്ക് നോക്കുമ്പോൾ നളധമയന്തി കഥയിലെ അരയന്നങ്ങൾ പോൽ കുണുങ്ങി വരുന്ന നേരാങ്ങളെയും സഹധർമ്മിണിയും ഓ നോക്കണ്ടായിരുന്നു. അങ്ങനെ മത്തായിച്ചന്റെ പറമ്പിലെ വഴിയിലൂടെ നമ്മുടെ പറമ്പിലേക്ക് എത്തുമ്പോൾ വാനരശല്യം കലശമായ സമയം അവരെ ഓടിക്കാൻ നാം കെട്ടിയിട്ട കാലിക്കുപ്പികൾ ഇപ്പോൾ ഒരു മഴവെള്ള സംഭരണിയായി മണിനാദം കേൾപ്പിച്ച് നമുക്ക് സ്വാഗതമോതുന്നു. ഇപ്പോൾ മുഴുവൻ കുരങ്ങച്ചന്മാരും അവരെ ഓടിക്കാൻ കെട്ടിയിട്ട ഈ കുപ്പികളിൽ നിന്നാണത്രേ ശുദ്ധജലം പാനം ചെയ്യുന്നത്. ഡേ ഡേ ഡേ, ആ കുപ്പിന്ന് കണ്ണു മാറ്റി താഴത്തെ മുന്നറിയിപ്പിലേക്കൊന്ന് നോക്കടേ. അങ്ങനെ നമ്മുടെ പറമ്പിന്റെ അതിരുകാക്കും ചോലയിലെത്തിയതും കുട്ടിപ്പട പുതുമഴ കണ്ട ഈയാമ്പാറ്റകളെ പോലെ ഉല്ലാസം കൊണ്ടു. അതുവരെ മനുഷ്യക്കുട്ടികളെ കാണാത്ത തവളക്കുഞ്ഞുങ്ങൾ പേടിച്ച് പാറയിൽ പറ്റിച്ചേർന്നു. ഞണ്ടമ്മാവന്റെ കാലപ്പഴക്കം ചെന്ന ജഡം പാറപ്പുറത്തഴുകി. ഔ ശോകം, ഗതിമാറ്റാം. ഇനി നമ്മുടെ പറമ്പിന്റെ അറ്റത്തേക്ക് വച്ചു പിടിച്ചാൽ നമ്മൾ പിന്നിട്ട വഴിയും നമ്മുടെ തട്ടകമായ വടക്കഞ്ചേരി നഗരപ്രദേശവും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ചെറുതായി കാണാം. അങ്ങനെ പ്രകൃതി തന്റെ മനോഹാരിത വീണ്ടും വീണ്ടും വിളിച്ചോതുമ്പോൾ ഒരു പിൻവിളി എന്നിലേക്ക് നീളുന്നു. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.